ബലം പ്രയോഗിച്ച് മതം മാറ്റിയെന്ന പ്രചാരണം തള്ളി തേഞ്ഞിപ്പാലത്ത് മതം മാറിയ യുവതി. പരപ്പനങ്ങാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയിലാണ് സ്വമേധയാ മതം മാറിയെന്ന് യുവതി അറിയിച്ചത്. ഈ കേസിലെ പരാതിക്കാരനായ ഗിൽബർട്ട് യുവതിയുടെ ഭർത്താവല്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഭാര്യയും മകനെയും തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് തേഞ്ഞിപ്പാലം സ്വദേശി ഗിൽബർട്ടിന്റെ പരാതിയെ തുടർന്നാണ് യുവതിയെ മതം മാറ്റം വിവാദമായത്. പരപ്പനങ്ങാടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ യുവതി 164 സ്റ്റേറ്റ്മെന്റ് നൽകി. സ്വമേധയാണ് മതം മാറിയതെന്നും ആരെങ്കിലും ശാരീരികമോ മാനസികമോ ആയി ഉപദ്രവിച്ചിട്ടില്ലെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. 13 വയസ്സുകാരനായ മകനും 164 സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. താൻ മതം മാറിയിട്ടില്ലെന്നും അമ്മയോടൊപ്പം പോയതാണെന്നുമാണ് മകൻ മൊഴി നൽകിയത്. ഈ മൊഴി പരിഗണിച്ചാണ് പരപ്പനങ്ങാടി കോടതി രണ്ടുപേർക്കും കോഴിക്കോടേക്ക് പോകാൻ അനുമതി നൽകിയത്. എന്നാൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം ആവർത്തിച്ച് ഗിൽബർട്ട് ഇന്നലെ ഹൈക്കോടതിയെയും സമീപിച്ചു. ഒരാഴ്ചക്കകം ഹാജരാകണമെന്ന് യുവതിയോടും മകനോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പരാതിക്കാരൻ ഗിൽബർട്ട് യുവതിയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളുമുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. തന്നെ പാർട്ടി സഹായിച്ചില്ലെന്ന് ആരോപിച്ച് CPMനെതിരെ ഗിൽബർട്ട് രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് ബ്രാഞ്ച് അംഗമായിരുന്ന ഗിൽബർട്ടിനെ CPM പുറത്താക്കി. ജൂൺ 9 യുവതിയെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ച് ഗിൽബർട്ട് പരാതി നൽകിയത്.